കേസിലെ ഒന്നാം പ്രതി സവാദ് ഒളിവിൽ താമസിച്ചിരുന്നത് പാർട്ടി ഗ്രാമത്തിലെന്ന ആരോപണം തള്ളി സിപിഎം മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖലയിൽ നിന്നാണ് സവാദിനെ പോലീസ് പിടികൂടിയത് വാർഡ് കൌൺസിലർ ലീഗിന്റേതാണ് എസ് ഡി പി ഐ പ്രവർത്തകർക്കൊപ്പമാണ് സവാദ് ജോലി ചെയ്തിരുന്നതെന്നും ബ്രാഞ്ച് സെക്രട്ടറി നൌഫൽ ന്യൂസൈറ്റിനോട് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സാമൂഹ്യ സംഘടനകളും ഒക്കെ സജീവമാണെങ്കിലും അവർക്ക് പോലും അറിയാത്ത വിധമാണ് സവാദ് ഇവിടെ താമസിക്കുന്നത് നമുക്കൊപ്പം സി പി എമ്മിന്റെ പ്രാദേശിക നേതാവും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായ നൌഫലുണ്ട് ആളുകളെ പുതുതായി വരുന്നവരൊക്കെ ശ്രദ്ധിക്കുന്ന ഞങ്ങള് പുതുതായി വരുന്ന കുടുംബങ്ങളെയെല്ലാം ശ്രദ്ധിക്കുന്നതാണ് അതുപോലെ ഈ സവാദ് എന്നയാളും പുതുതായി വന്നപ്പോൾ നമ്മൾ സമീപിച്ചപ്പോൾ നമുക്കങ്ങനെ ഒരു കൈവട്ട് കേസിലെ പ്രതിയാണെന്ന് തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല ഇവിടെ ഞങ്ങളോട് പറഞ്ഞത് മറ്റൊരു പേരിലാണ് ഷാജഹാൻ എന്ന പേരിലാണ് ഇവിടെ താമസിച്ചത് ഇവിടെ പണിക്ക് വരും രാവിലെ പോകും മറ്റ് പ്രദേശങ്ങളിൽ പണിയെടുക്കും അങ്ങനെ വീട്ടിൽ നിന്ന് മറ്റ് ചെറുപ്പക്കാരുമായും അയൽവക്കക്കാരുമായിട്ടൊന്നും അങ്ങനെ ഒരു ബന്ധമില്ല പണിക്ക് പോകും വരും ഭാര്യ വരുമ്പോൾ ഒരു കുട്ടി മാത്രമാണ് രണ്ടാമത്തെ പ്രസവം ഇവിടെ നിന്നാണ് ഏകദേശം രണ്ട് വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട് അതിനുശേഷമാണ് തൊട്ടടുത്ത വീട്ടിൽ പണി എടുക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞ ആഴ്ച സംസാരിക്കുണ്ടായി അപ്പോൾ അന്നേരം പറഞ്ഞത് ഈ മാസം അവസാനം ഞങ്ങളെ വീട്ടിൻ്റെ അഗ്രിമെൻറ്റ് കഴിയുന്നുണ്ട് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോക പോകുന്നതായിരിക്കുമെന്നാണ് പറഞ്ഞത് അത് അയൽവാസികളോട് ചോദിച്ചപ്പോൾ അയൽവാസികളും അവരോട് ഈ വിവരം ഈ മാസം അവസാനം ഞങ്ങൾ ഇവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞതായിട്ട് വിവരമുണ്ട് ഈ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ആശയനിമയം അല്ലെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള എസ് ഡി പി പോലുള്ള സംഘടനകളുമായിട്ട് ബന്ധം അങ്ങനെ സാഹചര്യം ഇപ്പോ ഒരു എസ് ടി പി ഐ ഈ പ്രവർത്തകരുടെ കൂടിയാണ് പണി എടുക്കുന്നതെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് പറഞ്ഞത് അപ്പോ അങ്ങനെയുള്ളൊരു ബന്ധാണ് കണ്ടത് മറ്റ് ഇവിടെയുള്ള ആളുകളായിട്ടോ അല്ലെ ഒരു പുതിയ താമസക്കാർ വന്നാൽ നമ്മളെ പ്രദേശത്തുള്ളവരുമായിട്ടുള്ള ഇടപെടലോ മറ്റു കല്യാണത്തിന് പോക്കോ അതൊന്നും ഇല്ല പണി എസ് ടി പി ഐ പ്രവർത്തകന്റെ കൂടിയാണ്

ഈ മേഖലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് മേഖലക്കകത്ത് നിന്ന് ആളുകൾ കുടിയേറി പിറക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് വേണമെങ്കിൽ ഒരു കുടിയേര മേഖല എന്ന് പറയാം അത് അവരാഗ്രഹിക്കുന്നത് ഇവിടെ ഈ ഒരു രാഷ്ട്രീയ സംഘർഷം ഇല്ല എന്നതാണ് അവർ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാരണം ഈ മേഖല അതുപോലെ സ്കൂൾ സൗകര്യം പള്ളി സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് രാഷ്ട്രീയപരമായിട്ട് സംഘർഷങ്ങളില്ലാത്ത ഒരു സ്ഥലമാണ് ഇവിടെ ഇത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നടുവിൽ ഒരു അനുഭവമാണിത് ഇത്രയും ഇത് നമുക്കൊരു പ്രചോദനം നൽകും ഇനി വാടകയ്ക്ക് വരുന്നവരെയും എല്ലാം നമുക്ക് ശ്രദ്ധിക്കാനും കൂടുതൽ വിവരം അറിയാനും നമുക്ക് സാധിക്കും പക്ഷെ നമ്മൾ എല്ലാവരും അഡ്രസ്സ് ചോദിക്കുമ്പോൾ ഇവർ കാസർകോട് അഡ്രസ്സിലാണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ നേരത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഫോട്ടോവും ഇപ്പോൾ ഈ ഷാജഹാൻ്റെ ഫോട്ടോവും കണ്ടാൽ ഒരു വിധത്തിലും ആർക്കും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല വിവാഹം കഴിച്ചത് കാസർഗോഡ് വിവാഹം കഴിച്ചത് കാസർകോഡ് എന്നാണ് അറിഞ്ഞത് കാസർകോട് വെച്ചിട്ടാണ് വിവാഹം ചെയ്തത് ഇവിടെ വരുന്നതിനു മുമ്പ് വിളക്കോട് എന്ന ഒരു സ്ഥലത്ത് താമസിച്ചിട്ടാണ് ഇവിടെ വന്നത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല ഈ സംഭവത്തെ കുറിച്ച് അറിയില്ലെന്നാണോ സ്ത്രീ പറഞ്ഞത് ആ നാട്ടുകാർ പ്രതിയാണെന്നറി കല്യാണം കഴിക്കുന്നതിനു മുമ്പ് ഈ ഇദ്ദേഹം ഇത്തരത്തിലൊരു പ്രതിയാണെന്ന് അറിയില്ല എന്നതാണ് ഭാര്യ പറഞ്ഞതായിട്ടുള്ള വിവരം ഈ വിളക്കോട് ഒരു സംഭവം മരണവുമായി രാവിലെ ആ സമയത്ത് അവിടെ ഈ പ്രതി താമസിക്കുന്നപ്പോ അത്രം ആളുകൾ പോയി ഇത്ര സംഭവത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരുപാർ ആയിരുന്നു അതിന്റെ അതായത് അത് എസ് ഡി പിലപാതകമായിരുന്നു അവിടത്തെ സഖാവിന് എൻ ഡി എഫുകാർ കൊല്ലപ്പെട്ട ഒരു സഖാവായിരുന്നു ദിലീപിന് വിളക്കോട് എന്നാന്ന് ഇവിടെ വന്നത് എന്നറിയാ അതിനു മുമ്പ് എവിടെയാണെന്നറിയില്ല താമസിച്ചത് പരിശോധിക്കണം കൃത്യമായി അറിയില്ല അവിടെ എത്ര വർഷം താമസിച്ചു അറിയില്ല ഇവിടെ നമ്മളെ കൃത്യമായ കണക്ക് രണ്ടു വർഷത്തോളമായി ഏകദേശം ഇവിടെ താമസം തുടങ്ങിയിട്ട് കൃത്യമായ ഒരു ഇടവേളകളിൽ താമസ സ്ഥലം മാറ്റുന്നുണ്ട് മാറ്റുന്നുണ്ട് ഇവിടെ ഈ ജനുവരി മാസം അവസാനം മറ്റൊരു സ്ഥലത്തേക്ക് എവിടെയാണെന്നു പറഞ്ഞിട്ടില്ല പുതിയ വീടെടുത്ത് താമസം മാറ്റുന്നു ഈ ബി ജെ പി മറ്റുമൊക്കെ പറയുന്നത് ഈ പാർട്ടി ഗ്രാമം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്ഥലമാണ് മട്ടന്നൂർ പാർട്ടിക്ക് ഗണ്യമായ സ്വാധീനമുള്ള സ്ഥലമാണ് ഷൈല ടീച്ചർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥലമാണ് മട്ടന്നൂർ നഗരസഭ വരയ്ക്കുന്നത് എൽ ഡി എഫ് ആണ് അപ്പം ഇത്തരം ഒരു പാർട്ടിക്കാർ തെങ്ങി പാർക്കുന്ന ഒരു പാർട്ടി ഗ്രാമത്തിൽ എങ്ങനെ ഇത്തരം ഒരു കൊടുങ്കുറ്റവാളിക്ക് ഒന്ന് താമസിക്കാൻ കഴിഞ്ഞു എന്ന് ഈ പ്രദേശം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലീഗിന് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ലീഗാണ് ഇവിടെ ശക്തി രണ്ടാമത് സി പി എം ആണ് ഇവിടെ ജനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരുന്നത് ഈ നാടിൻ്റെ ഒരു മറ്റ് സംഘർഷങ്ങളൊന്നുമില്ല ജനങ്ങൾ പ്രവർത്തകരെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗാണ് ജയിച്ചത് ചെറിയ ഭൂരിപക്ഷത്തിൽ അത് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കാനിടയായിട്ടുള്ള സാഹചര്യം ഈ നാടിനകത്ത് വികസനം അവർ ജയിച്ച കൗൺസിലർ വികസനം കൊണ്ടുവരുന്നില്ല അതെല്ലാം കൊണ്ടൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചു ചെറിയ വോട്ടിന് ഈ നാട്ടിലെ നമ്മുടെ ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു ലീഗ് മേഖലയാണ് ആ ലീഗ് മേഖല സി പി എമ്മിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് തെറ്റാണ് മട്ടന്നൂർ മണ്ഡലത്തിൽ വ്യത്യസ്തമായ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളുണ്ട് പക്ഷെ ഇവിടെ ലീഗിന് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറ് വോട്ടിനകത്ത് ഏതാണ്ട് തൊള്ളായിരത്തി അമ്പതിനോളം വോട്ട് ലീഗിനുള്ള സ്ഥലമാണ് എസ് ടി പിന്നെ അല്ല എസ് ഡി പി കഴിഞ്ഞ തവണ ഇരുപത്തിനാല് വോട്ട് കിട്ടിയ സ്ഥലമാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടും ഒരു മുസ്ലിം പ്രദേശാണ് ഇത് ഭൂരിപക്ഷ എന്ന് പറയുന്ന വീട് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പത്തിരുപത് വീട് ഈ പ്രദേശത്തുള്ളു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശാണ് അവിടെ എസ് ടി പി ഐ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് ഇരുപത്തിനാല് വോട്ടേ നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂടെ ഭാഗത്തുനിന്നും അടി പാർട്ടി ഗ്രാമത്തിലാന്ന് പറയുന്നത് ഒരു അടിസ്ഥാനമല്ല പാർട്ടി ഗ്രാമത്തിലാണ് ഞങ്ങൾക്ക് ഞങ്ങളാണ് പിന്നെയും ഇവരെ ഈ ഷാജഹാൻ എന്ന പേര് ഞങ്ങള് പരിചയപ്പെട്ടു ഞങ്ങളൊരു പുതിയ കുടുംബം പരിചയപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ പേര് ഷാജഹാൻ എന്ന് നമുക്ക് കാണാതിരിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഇപ്പം കുട്ടി പഠിക്കുന്നത് മദ്രസയിലാണ് അവിടെ ഏത് അഡ്രസ്സാണ് കൊടുത്തത് എന്ന് ഞങ്ങൾക്കറിയില്ല ഏത് അഡ്രസ്സിലാണ് അവിടെ കുട്ടിയെ ചേർത്തത് എന്നറിയില്ല അപ്പോൾ ഈ വീട്ടിൻ്റെ ഓണർ കൊടുത്തത് ഭാര്യയുടെ അഡ്രസ്സ് വെച്ചിട്ടാണ് അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയത് അപ്പോൾ പാർട്ടി ഗ്രാമം എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല ി ഗ്രാമമല്ല പക്ഷെ പാർട്ടിയുടെ കൂടെ ആളുകൾ നിൽക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും അത് നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ മേഖലക്കകത്തുന്ന ആൾ കടന്നു വരുമ്പോൾ വ്യത്യസ്തമായ സി പി എമ്മിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട് സി പി എമ്മിന് വോട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് പക്ഷേ ഇടപെടാൻ ശ്രമിച്ചിട്ടും പിടികൂടെ പറയാ ഞങ്ങൾക്ക് ആർക്കും തരില്ല ഇനി പതിമൂന്ന് വർഷമായല്ലോ ലോളിവൽ അപ്പോൾ ഇരുപ എത്ര ഇരുപത്തഞ്ചാം വയസ്സിലാറ്റം പ്രതിയാണ് അപ്പോൾ അന്നത്തെ ഫോട്ടോ ഞാൻ രാവിലെ മാധ്യമങ്ങൾ വന്നപ്പോഴും ഒരാഴ്ച മുമ്പ് കണ്ട എൻ്റെ മനസ്സിലുള്ള ഫോട്ടോ കാണുമ്പോൾ ആർക്കും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ നടന്ന് ജോലിക്ക് പോകുന്നതാണ് ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് കണ്ണൂരിൽ ഉൾപ്പെടെ ഈ പ്രതി പോയിട്ടുണ്ട് ആർക്കും തിരിച്ചറിയാൻ പറയാതെ ഒരവസ്ഥയാണ് പതിമൂന്ന് വർഷം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റം വന്നല്ലോ എന്തായാലും സമീപ പ്രദേശങ്ങളിൽ താമസിക്കാൻ ആളുകൾ എത്തുമ്പോൾ കേവലം പരിചയപ്പെടുന്നവരുപരി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട അനിവാര്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് പ്രാദേശിക സി പി എം നേതൃത്വം പറയുന്നത് ഒപ്പം പാർട്ടി ഗ്രാമത്തിലാണ് ഇവർ താമസിച്ചിരുന്നത് എന്ന വാദങ്ങൾ തള്ളുന്നു മുസ്ലിം ലീഗിന് ഗണ്യമായ സ്വാധീനമുള്ള ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നും സി പി എം വിശദീകരിക്കുന്നു